കോഴിയെ അന്വേഷിച്ച് ഇന്ന് ഞങ്ങളുള്ളത് മഹറൂഫിൻ്റെ വീട്ടിലാണ്. മഹറൂഫിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മുന്നിൽ നല്ല ചെടിച്ചട്ടികൾ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മഹറൂഫ് ഉണ്ടാക്കിയതാണ്. വീട്ടിൽ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ടർക്കിയും സിമെൻറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഗ്രോ ബാഗുകളുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ നമുക്കൊരു മീൻകുളം കാണാൻ പറ്റും. ഉരുണ്ട പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു മീൻകുളം. ഇത് ശരിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മണ്ണ് ഉരുട്ടിയിട്ട് അതിൻ്റെ പുറത്ത് സിമെൻറ്റ് പൊതിഞ്ഞ് ഇതുപോലെ അട്ടി വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം, കുളത്തിൻ്റെ ഉൾഭാഗം സിമെൻ്റ് കൊണ്ടൊന്ന് തേച്ച് മിനുക്കി അതിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഒരു കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ചുറ്റുഭാഗത്തും ചെടികൾ വെക്കാനുള്ള മണ്ണിടാനുള്ള സ്പേസും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബക്കറ്റോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സ്പേസ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഇതിങ്ങനെ അട്ടി വെക്കുമ്പോൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് മഹറൂഫിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ. അതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം റെഡിമെയ്ഡ് വാങ്ങിയതല്ല, എല്ലാം സിമെൻറ്റ് ഉപയോഗിച്ച് മഹറൂഫ് ഉണ്ടാക്കിയതാണ്. ഇത് മഹറൂഫിൻ്റെ മകളാണ്. രണ്ട് സൈഡിലും ഉണ്ട്, രണ്ട് സൈഡിലും ഇതുപോലെ ചെടിച്ചട്ടി സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഇതാ ഒരു ടർക്കി ഉപയോഗിച്ച്, പഴയ ടർക്കി ഉപയോഗിച്ച് ഒരു ചെടിച്ചട്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, മറ്റുള്ള ചട്ടികളൊക്കെ പെയിൻ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട അതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു മീൻകുളം ഈ സൈഡിലും ഉണ്ട്. ഷേപ്പിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇതിൽ രണ്ട് ചെടികളാണ് വരുന്നത്, ചുറ്റുഭാഗത്തും ചെടികൾ വരുന്നില്ല. ഉണ്ടാക്കിയ രീതിയൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ ബാക്കിൽ ടർക്കിയും സിമെൻറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു ചട്ടിയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ടർക്കി ഉപയോഗിക്കുന്ന ആളുകളാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മൂന്ന് ചട്ടി ടർക്കി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും നല്ല ഭംഗിയുള്ള രീതിയിലാണ്. ഇത് പെയിൻ്റൊക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ ഗ്രോ ബാഗ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ചെടികളും പച്ചക്കറികളൊക്കെ കാണാൻ പറ്റും. ഇതിലും ഗപ്പി തന്നെയാണുള്ളത്. ഇങ്ങനെ രണ്ട് കുളങ്ങളും അതുപോലെ ചെടിച്ചട്ടികളെല്ലാം മഹറൂഫ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഏതായാലും ഇതൊന്നുമല്ല നമ്മളുടെ വിഷയം. നമ്മളിവിടെ വന്നിട്ടുള്ളത് കോഴിയെ നോക്കാനും പറ്റുമെങ്കിൽ അത് വാങ്ങാനും അതുപോലെ തന്നെ മഹറൂഫ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇങ്കുബേറ്റർ ഒന്ന് കണ്ട് പഠിക്കാനും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ബാക്ക് സൈഡിൽ ആദ്യം തന്നെ കാണുന്നത് താറാവുകളെയാണ്. ഒരു ചെറിയ കൂട്ടിൽ രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ട് ഒന്നിൽ കുറച്ച് താറാവുകളുണ്ട്, ഒന്നിൽ കുറച്ച് നാടൻ കോഴികളെയും ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കൂടാണ്, അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഷെയ്ഡ് നെറ്റ് വെച്ച് മറച്ച് മുകൾ ഭാഗത്ത് ഷീറ്റും അതുപോലെ തന്നെ ഓലയൊക്കെ വെച്ചിട്ടുള്ളൊരു സംവിധാനം. അതിൻ്റെ അകത്ത് ഒരു രണ്ട് നില ഹൈടെക് കൂട് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു കൂട് നമ്മൾ ഉണ്ടാക്കിയത് അതാരെയും കണ്ടിട്ടില്ലെങ്കിൽ അതുണ്ടാക്കുന്ന മുഴുവൻ രംഗമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതാരും കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് മഹറൂഫിൻ്റെ കയ്യിലുള്ള നാടൻ കോഴികൾ. സത്യത്തിൽ ഞങ്ങളൊരു ഹൈടെക് കൂടുണ്ടാക്കാനും അതിനെ കോഴി വളർത്താനൊക്കെ ഉള്ളൊരു തീരുമാനത്തിലെത്തിയതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ശരിക്കും മഹറൂഫാണ്. മഹറൂഫിൻ്റെ വീട്ടിലെ ഈ ഒരു സംവിധാനം കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതും ഞങ്ങൾ ആ ഒരു കൂടുണ്ടാക്കിയതും ഇപ്പോൾ ഈ കോഴിനെ അന്വേഷിച്ചിങ്ങനെ നടക്കുന്നതും. ഇവിടെ ഇപ്പോൾ ഈ അടിയിലെ തട്ടിൽ നിങ്ങൾക്ക് നാടൻ കോഴികളെ കാണാൻ പറ്റും, മുകൾ തട്ടിൽ മുള്ളൻ കോഴികളെയും കാണാൻ പറ്റും. ഈ രണ്ട് തരം കോഴികളാണ് ഇപ്പോൾ അവൻ്റെ കൂട്ടിലുള്ളത്. പിന്നെ ഇങ്കുബേറ്ററിൽ ഒരുപാട് മുട്ടകളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്കുബേറ്ററിൽ മുട്ട വെച്ചതുണ്ട്, വിരിഞ്ഞതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതും കൂടിയൊക്കെ ഒന്ന് നോക്കാം. കണ്ട മുള്ളൻ കോഴി ഇതാ നല്ല നോട്ടം നോക്കുന്നുണ്ട് നമ്മളെ. ഇത് രണ്ട് ഇങ്കുബേറ്ററുകളാണ്, ഒന്നിൽ ലൈറ്റ് എത്തുന്നുണ്ട്. ഇതിൽ ലൈറ്റൊന്നും കത്തണില്ല. ഇതിലിപ്പോൾ നിലവിൽ കോഴിമുട്ട ഇല്ല. ഇതതിൻ്റെ എന്താ പറയുക തെർമോസ്റ്റാറ്റ് അതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ്. അതിൻ്റെ അകത്ത് ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇതിലിപ്പോൾ കോഴിമുട്ട ഒന്നും വെച്ചിട്ടില്ല. തൊട്ടടുത്ത് ഒന്നും കൂടി നമ്മൾ കണ്ടു. അതിൽ അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൻ്റെ അളവാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റ് കത്താത്തത്. 37.5 അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവല്. ഇതെന്താ കൂടോത്രം എന്തോ ചെയ്തിട്ടുണ്ടല്ലോ ആ ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടോ, ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ. ആ അത് ഡേറ്റ് എഴുതിയതാണേ, മുട്ട വെച്ച ഡേറ്റുകൾ എഴുതിയതാണ്, കൂടോത്രം ചെയ്തതല്ല. അപ്പോൾ ആ ടെമ്പറേച്ചർ കണ്ടില്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ലൈറ്റ് കത്തി ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. ഇപ്പോൾ 36.9 വന്നു. അപ്പോൾ ഇനി ആ ലൈറ്റ് കത്തിയ ടെമ്പറേച്ചർ അതാ കൂടി കൂടി വരുന്നു. അതാ കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പം വീണ്ടും കട്ടാവും. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ടെമ്പറേച്ചർ കുറച്ച് വരും. ആ ഒരു രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സ് കൊടുത്തിട്ടുള്ളത്.
അവൻ്റെ ഇൻകുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുട്ടികളാണ്. അതിനും ഒരു ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ദിവസം മാത്രം പ്രായമായ കോഴിക്കുട്ടികളാണ്, വെറും ഒരു ദിവസം മാത്രമായ കോഴിക്കുട്ടികൾ. വിരിഞ്ഞ ഉടനെ ആ ഇൻകുബേറ്ററിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് അതിൽ തിന്നാനുള്ള തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം സംവിധാനം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ചൂടിന് വേണ്ടിയിട്ട് ലൈറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകളുണ്ട്, എല്ലാവരും എന്താ പറയുക, ഭൂമിയിലേക്ക് വന്നതിൻ്റെ ആ ഒരു അന്താളിപ്പിലും ആകാംക്ഷയിലൊക്കെയാണ്. ഏതായാലും തീറ്റൊക്കെ ഓരോരുത്തർ തീറ്റൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, നടത്തൊക്കെ ഉണ്ട്, റെഡി ആവണുള്ളൂ. വെള്ളത്തിന് ആ ഒരു സംവിധാനം വെച്ച് നമുക്ക് കാണാൻ പറ്റും, രണ്ട് ബോട്ടിലുകൾ കുത്തനെ വെച്ചത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻക്യുബേറ്ററിൻ്റെ അകത്താണ് മുട്ട വിരിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരുപാട് ആളുകൾ മുട്ടയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, ചില ആളുകൾ പകുതി ഇറങ്ങിയിട്ടുള്ളൂ, ചില മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. ഒരു 20 ദിവസം ഒക്കെ ആയ മുട്ടകളാണ് ഈ കാണുന്നത്. ഇത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഇതിൽ നിന്ന് എടുത്തു വെച്ച ഒരു ടീമിനെയാണ്. ഇത് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിഞ്ഞ് ഉടനെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കുടുംബക്കാരായതുകൊണ്ട് എൻ്റെ ഇടയിൽ ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടി, മിച്ചറും ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇതും അവനുണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറത്ത് പ്ലാസ്റ്റിക് ബോഡിയാണ്, ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സംവിധാനം. 4 ഗ്ലാസ്സുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഇതാണ് അതിൻ്റെ സെൻസർ, അതിൻ്റെ ചൂട് അളക്കുന്ന സെൻസർ. പിന്നെ ഒരു ബൾബ്, അതിൻ്റെ ഹോൾഡർ, ഒരു ഫാൻ, ഇത്രയും സംവിധാനമാണ് ഈ ഒരു ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് വരുന്നത്. ഇതിൽ 50 കോഴിമുട്ടകൾ വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഹീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 37.5 ആണ് അതിൻ്റെ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ കൂടുതലോ കുറഞ്ഞോ ചെയ്താൽ ലൈറ്റ് ഓണും ഓഫ് ആക്കുന്ന കൺട്രോളിങ് യൂണിറ്റ്, അതിൻ്റെ ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇത് മറ്റേതുമായിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ബോഡിയാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഈ പുറം ഭാഗം സ്ട്രോങ് ആവാനും ഈട് നിൽക്കാനും ഒക്കെ അത് സഹായിക്കും. മെഹ്റൂഫ് ഒരു പ്രവാസിയാണ്, ഇപ്രാവശ്യം നാട്ടിൽ വന്നു, ലോക്ക്ഡൗണും കൊറോണ ഒക്കെ കാരണം പോകാൻ വൈകിയപ്പോൾ ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്രയും സംഗതികൾ അവന് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും അത് വലിയൊരു ഫാമാക്കി മാറ്റണം എന്നൊക്കെ ഉള്ളതാണ് മെഹ്റൂഫിൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് പറ്റിയ കോഴി ഇവിടൊന്നും കിട്ടിയിട്ടില്ല. മെഹ്റൂഫിൻ്റെ വീട്ടുമുറ്റത്ത് പാഷൻ ഫ്രൂട്ടും കോവയ്ക്കുണ്ട്, ഞങ്ങൾ കുറച്ച് കോവയ്ക്കൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇവിടുന്ന് കോഴിനെ നമുക്ക് ആവശ്യമുള്ള കിട്ടിയിട്ടില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മെഹ്റൂഫിൻ്റെ കോഴിനെയും കണ്ടു, കോഴിനെ ഞങ്ങൾ എടുത്തിട്ടില്ല, പകരം ഒരു കൊല വാഴ, അല്ല എന്താ പറയുക, പഴം, ഞാലിപ്പൂവനാണ്, ഞാലിപ്പൂവ എടുത്തിട്ടുണ്ട്, കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോഴിനെ തിരഞ്ഞുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. ഓക്കെ.